കക്കുകളി എന്ന നാടകത്തിൻ്റെ പ്രദർശനം അത് കേരളത്തിൽ നിരോധിക്കണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രേരിപ്പിച്ച ഘടകം ഈ നാടകത്തിൽ പ്രത്യേകമായി എന്ത് കലാമൂല്യമാണ് മുൻപോട്ട് വയ്ക്കുക, നേരെ മറിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അധിക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ പൊതുസമൂഹ മധ്യയെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൽ നിഴലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വിമർശിക്കുന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. സന്യാസത്തെ ലൈംഗികവൽക്കരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവഹേളിക്കുന്ന ഒരു പ്രവണത, അതുവഴി ഒരു മതവിഭാഗത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി, അതിൽ കലാമൂല്യം കാണുന്നതിന് സാധിക്കുന്നില്ല. മതേതരത്വവും നിഷ്പക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം സമസ്തമായ അതിൻ്റെ സമഗ്രതയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയേണ്ടുന്നതാണ് എന്ന വസ്തുതയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വയ്ക്കുക. കക്കുകളിയുടെ വിവാദത്തിൽ എന്താണ് സർക്കാരിനും പാർട്ടികൾക്കും പറയാനുള്ളത് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനാണ് ഇപ്പോൾ പ്രാധാന്യം. ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നയം വ്യക്തമാക്കട്ടെ. മതേതരത്വം എന്നതും നിഷ്പക്ഷത എന്നതും എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഇവിടെ കേരളത്തിലെ ധാരാളം സിനിമകൾ, ധാരാളം നാടകങ്ങൾ, പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിലൊന്നിനും തന്നെ ആക്ഷേപം പറയാതെ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു നാടകത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ അതിലെന്തോ പ്രത്യേകതയുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. എല്ലാത്തിനും വിമർശനമല്ല, എല്ലാത്തിനെയും എഴുത്തി കാണിക്കുകയുമല്ല. എന്നാൽ ഒരു മതവിഭാഗത്തിൻ്റെ മതവികാരത്തെ പൂർണ്ണമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടിൻ്റെ സമഗ്രതയ്ക്ക് നല്ലതല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്.